ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സമയം വേണം അല്ലേ, ആരിയൊക്കെ കുതിർത്ത് പിന്നെ അതൊക്കെ അരച്ച് അങ്ങനെയുള്ള ഒരുപാട് പണിയുണ്ട്. പക്ഷേ ഈ ഒരു ഉണ്ണിയപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മാവ് ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ അരിയൊക്കെ അരച്ച് ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിനും. അപ്പം നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഗിവ് അവേ കൂടെ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ഗിവ് അവേ ആണ്. അപ്പോൾ ഈ ഒരു ഗിവ് അവേയുടെ പ്രൈസ് എന്ന് വെച്ചാൽ 20 ലിറ്ററിൻ്റെ ഒരു OTG ഓവനാണ്. അപ്പോൾ ഈ ഒരു ഗിവ് അവേ നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഗിവ് അവേ കൂടെ തന്നെ ആ ഒരു ഗിവ് അവേ കൂടെ ഞാൻ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ആ ഒരു ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ശർക്കരപ്പാനിക്കായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ ഈ ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം 4-5 ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു കപ്പളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് അളവിൽ ശർക്കരയിലോട്ട് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ശർക്കരപ്പാനിയായി വരുമ്പോഴേക്കും നമുക്കിതിനുള്ള മിക്സ്, അതായത് ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്, ഞാൻ പത്തിരിക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അളവിൽ മൈദയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ റവയും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ ചേർക്കുന്നത് ഇതിൽ പെട്ടിട്ടില്ല, നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ പുറം ഭാഗത്തൊക്കെ ആരും മുരിഞ്ഞിട്ടിരിക്കുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ഒഴിക്കേണ്ടതുകൊണ്ട് ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചൂടായിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിലെന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും, അപ്പോൾ അതൊന്നും അതിൽ പെടണ്ട. ഇതെല്ലാം ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് നന്നായിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ പതുക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുക. നമ്മൾ ഇതിലോട്ട് ഇനി വെള്ളം ചേർത്ത് കൊടുക്കും. അപ്പോൾ പതുക്കെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ പൊടികളിലൊക്കെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ച് കുറച്ച് ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു തിക്നെസ്സിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഓരോരുത്തരുടെ അരിപ്പൊടിക്കനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ചിലർക്ക് 1 കപ്പോ അല്ലെങ്കിൽ 1 കപ്പും കുറച്ചധികമൊക്കെ വേണ്ടി വരും. അത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ 1 കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒരുപാട് തിക്കല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസി. എന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. ഞാനിവിടെ 2 ചെറിയ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ എടുത്തത്. അത്യാവശ്യം വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ മതി കേട്ടോ. ഇനി അതിലോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്തതിന് ശേഷം അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നെയ്യിൽ വഴറ്റിയിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്, ഏകദേശം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ ഒരുപാട് ഇതായിപ്പോയി കഴിഞ്ഞാൽ, ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ലാസ്റ്റായിട്ട് ഇതിലോട്ടൊരു ഒരു പിഞ്ച്, 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, നമ്മുടെ അപ്പക്കാരം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്പം തന്നെ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. അപ്പം തന്നെ ചുട്ടെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ഇവിടെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുക. മീഡിയം എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക. എന്നാലേ ഉൾഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ 6 എണ്ണമാണ് കേട്ടോ ഇതിലുള്ളത്. അതിലൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ സൈഡ് ഭാഗമൊക്കെ അടിഭാഗമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ.
അപ്പം ഇതേപോലെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് കോരിമാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഉണ്ണിയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്.